നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇന്ത്യക്കകത്തുള്ള മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും അത് ഒരു തീവ്രവാദത്തിലേക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു ഒരു മാറ്റത്തെക്കുറിച്ചും ആണ് പറഞ്ഞു വന്നത്. അതുവഴി തന്നെ നമുക്ക് പോയിക്കൂടെ? തീർച്ചയായും, അത് വളരെ പ്രസക്തിയുള്ള കാര്യവുമാണ്. ഒന്ന്, നമ്മൾ ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഒരു ലോകമാണ് കാണുന്നത്. അവിടെ ഇവിടെ ചെറിയ ചില രാജാധിപത്യത്തിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിലും ജനാധിപത്യമെന്ന ഒരു പ്രക്രിയയിൽ രാജാധിപത്യത്തെ കച്ചവടതന്ത്രങ്ങളോട് വൈശ്യതന്ത്രങ്ങളോട് പരിണമിപ്പിച്ച് രൂപാന്തരപ്പെടുത്തിയെടുത്ത ഒരു സിസ്റ്റത്തിനകത്താണ് ഇന്ന് ഭരണം നടന്നുപോരുന്നത്. അത് തന്നെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജാധിപത്യത്തിൽ ഒരു വ്യക്തി രാജ്യത്തിലെ മുഴുവൻ ജനതയുടെയും വികാരങ്ങൾ ഉൾക്കൊള്ളുമാർ പഠിക്കണം, ഇല്ലെങ്കിൽ ആഭ്യന്തര കലാപങ്ങളുണ്ടാവും. ആഭ്യന്തര കലാപങ്ങളില്ലാതെ ഒരു വ്യക്തിയുടെ ഭരണം രാജ്യങ്ങളെ നിലനിർത്തി പോന്നിട്ടുണ്ടോ എന്നുള്ള പ്രാചീന ചരിത്രം ആദ്യം പരിശോധിക്കണം. ചരിത്രം പഠിക്കാൻ പോകുന്നവൻ ചരിത്രത്തോട് നീതി പുലർത്തുന്നു എങ്കിൽ അനേക നൂറ്റാണ്ടുകളോളം കുടുംബം, രാജ്യം ഇവയൊക്കെ വ്യക്തികൾ ഭരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലെ പുരുഷന്മാർ പ്രായമായവർ ഇല്ലാതാവുമ്പോൾ സ്ത്രീകൾ അധികാരം ഏറ്റെടുത്തും ഭരിച്ചിട്ടുണ്ട്. സ്ത്രീയോ പുരുഷനോ ഭരിക്കുന്നത് എന്നുള്ള വ്യത്യാസമില്ലാതെ കുടുംബങ്ങളെ ആഭ്യന്തര കലാപമില്ലാതെ പലപ്പോഴും സ്ത്രീകളും പുരുഷന്മാരും കൊണ്ടുപോയിട്ടുണ്ട്. ഭരിക്കുന്നവൻ്റെ സ്വസ്ഥതയും അതിനകത്ത് ജീവിക്കുന്നവരുടെ സ്വസ്ഥതയും ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അവിടെ അസ്വസ്ഥതയില്ലാതെ, വീടിനകത്തു നിന്നുള്ള അസ്വസ്ഥത അന്യ വീടുകളിലേക്ക് പകരാതെ സൗമ്യമായി, ശാന്തമായി കൃഷിയിടങ്ങളിലെ കൃഷികളും അതിനകത്തെ ജീവികളും, അത് വളർത്തുമൃഗങ്ങളുണ്ടാവും, വളർത്താത്ത ഒട്ടേറെ ജീവികൾ ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടാവും. പല്ലിയും പഴുതാരിയും ഒക്കെ ഉണ്ടാവും. ഇവയൊക്കെ ഒരു മര്യാദാമസൃണമായി, മനസ്സുകൊണ്ട് മര്യാദാമസൃണമായി ജീവിക്കുക. ഇന്നുള്ളതിൻ്റെ ഒരു 10,000 മടങ്ങ് ക്ഷുദ്രജന്തുക്കൾ പഴയകാലത്തുണ്ടാവും. കാരണം വനം ഇന്നത്തെ പോലെ നശിപ്പിച്ചിരുന്നില്ല. വീടുകൾക്ക് ചുറ്റും തന്നെ കാടുകൾ ധാരാളം ഉണ്ടാവും. അപ്പം സ്വാഭാവികമായി അവ ഏത് കാലങ്ങളിലാണ് അല്ലെങ്കിൽ ഏത് ദശാസന്ധികളിലാണ് അവ ആക്രമികമായി വളർന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. അവ എങ്ങനെയാണ് അവ തമ്മിൽ ആക്രമണങ്ങളുണ്ടായത്, അവ എങ്ങനെയാണ് മനുഷ്യനെ ആക്രമിച്ചത്, മനുഷ്യൻ എങ്ങനെയാണ് അവയെ ആക്രമിച്ചത്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും വികസിക്കുമ്പോൾ സമഗ്രമായ പ്രകൃതിയുടെ അന്തസത്തയെ തിരിച്ചറിയാതെ വരുമ്പോൾ ആ ജീവജാലങ്ങളിൽ സ്വാഭാവികമായ ആഹാരം, സ്വാഭാവികമായ നീഹാരം, സ്വഭാവേനയുള്ള മൈഥുനം, സ്വഭാവേനയുള്ള നിദ്ര, അത് എല്ലാ ജീവിയുടെയും സ്വഭാവജമായ ഒരു വികാരമാണ്. അതിനെ ഒരാൾക്ക് മര്യാദാമസൃണമായി എനിക്ക് ആഹാരം ഇത്ര മതിയെന്ന് സ്വയം തീരുമാനിച്ച് അക്രാമികമാകാതെ കുറയ്ക്കാം. ഒരാൾ മസിൽ പിടിച്ച് കുറയ്ക്കുകയാണെങ്കിൽ ആഹാരം കുറയ്ക്കുന്നവരിൽ വരുന്ന സംഘർഷം ഹിംസയായി രൂപാന്തരപ്പെടാതിരിക്കില്ല. മതങ്ങളുടെ അനുഷ്ഠാനങ്ങൾ സാമൂഹികമായി വളരുമ്പോൾ ഹിംസയുണ്ടാകുന്നു എന്ന് ഇവിടെ നാം കണ്ടെത്തണം. രാഷ്ട്രീയങ്ങളോ മതങ്ങളോ സമൂഹ ഘടനയോ സ്വഭാവത്തെ നിയന്ത്രിക്കുവാൻ നിർബന്ധങ്ങൾ പുലർത്തുന്ന നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അറിവ് കൊണ്ട് മനുഷ്യ മനസ്സിനെ പരിപക്വമാക്കിയിട്ട് മാത്രമേ ഈ രംഗങ്ങളിലേക്ക് ആഹാരത്തിൻ്റെയും നീഹാരത്തിൻ്റെയും മൈഥുനത്തിൻ്റെയും നിദ്രയുടെയും രംഗത്തേക്ക് പ്രവേശിക്കാം.
അപ്പോൾ തൻ്റെ ചുറ്റും കാണുന്ന ജീവജാലങ്ങൾക്ക് അവശ്യം വേണ്ട ആഹാരം ലഭിച്ചാൽ അവയെല്ലാം മര്യാദയ്ക്ക് കിടന്നുറങ്ങും. ഇപ്പം ഏതെങ്കിലും ഒരു ഭരണാധികാരി കുടുംബത്തിൽ വരുന്നത് ആ വീട്ടിലെ കുറേ ആളുകൾക്ക് ആവശ്യമായ ആഹാരം, മനുഷ്യൻ്റെ ആഹാരം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ ആഹാരം ഒന്നിക്കണം. ജന്തുക്കളുടെ ആഹാരം എന്ന് പറയുമ്പോൾ അത്രയും വിപുലമാകേണ്ടതില്ല, കാരണം അവയ്ക്ക് കലാപരിപാടിയൊന്നും ഇല്ല, സ്വാമിജി ഇല്ല, കാര്യമായിട്ട് നാടകവും സിനിമയൊന്നും വേണ്ട. അപ്പോൾ അവയൊക്കെ ഇവരുടെ ആഹാരമാണെന്നും അത് ഇവൻ്റെ ആത്മരംഗത്തെ സാന്ത്വനിപ്പിക്കുന്നതായിരിക്കണം, ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തെ വളർത്തുന്നതാവരുത്. ഇതാണ് വിവരമുള്ള ഒരു കുടുംബ കാരണവർ പണി ചെയ്തു പോകുന്നത്. പ്രകൃതിക്കിണങ്ങുമാർ പട്ടിയും പൂച്ചയും ഒക്കെ വളർത്തുമ്പോൾ, ഇന്നിപ്പോൾ മതങ്ങളോ ജാതികളോ വർഗങ്ങളോ ഒക്കെ ഈ ജീവികളെ വളർത്തുമ്പോൾ അസാന്മാർഗികമായി ഇവയോട് വരെ വൈകൃതങ്ങളിൽ ബന്ധപ്പെടുന്ന ഒരു ലോകം വളരെ ആന്തരികമായി ഒളിച്ചും പാത്തും നിലനിൽക്കുന്നത് ബാഹ്യമായി നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങളിൽ നിന്നാണ്. നിയന്ത്രിക്കുന്നതിന് മുമ്പ് അറിവുണ്ടാവും. അത് വളരെ അപൂർവം ചിലർക്കേ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം ലോകത്തെ പഠിപ്പിക്കണം. എല്ലാവരും ഇത് പറ്റില്ല. ഈ മതങ്ങളോ അതിൻ്റെ അനുഷ്ഠാനങ്ങളോ സാർവലൗകികമല്ല. അത് കുറേ ആളുകളെ ചേർത്തതുകൊണ്ടോ സംഘടിപ്പിച്ചതുകൊണ്ടോ ഒരു സ്ഥാപനത്തിന് ആളില്ലാത്തതുകൊണ്ട് തൽക്കാല ആളെ എടുക്കുന്നതിന് വേണ്ടി ആരെയെങ്കിലും എടുത്തതുകൊണ്ടോ ഒന്നും ഈ രംഗം പരിശുദ്ധമാവില്ല എന്ന് നമ്മുടെ ഇന്നിരിക്കുന്ന മതനേതൃത്വവും ഭരണനേതൃത്വവും ശാസ്ത്രകാരന്മാരും ആദ്യം യോജിച്ചിരുന്ന് തിരിച്ചറിയണം. ഈ മറിച്ചുള്ള കൂടിയാലോചനകളും സന്ധി സംഭാഷണങ്ങളും അത് ശാസ്ത്രീയമല്ല. വഴക്കിൻ്റെ അടിത്തറ ആഹാരത്തോടോ നീഹാരത്തോടോ മൈഥുനത്തോടോ നിദ്രയോടോ ബന്ധപ്പെട്ടതാണ്. പ്രാഥമികമായ ഈ കാര്യങ്ങളോട് ബന്ധപ്പെട്ടതാണ് എന്ന സത്യം അംഗീകരിക്കാൻ നമ്മുടെ ബൗദ്ധികത സമ്മതിക്കുന്നില്ല. ഞാൻ എന്തിന് അങ്ങയോട് വഴക്കുണ്ടാക്കണം? ദാർശനികതയുടെ പേരിൽ വഴക്കുണ്ടാക്കാൻ പറ്റില്ല ക്രിസ്തുമതവും ഹിന്ദുമതവും തമ്മിൽ. കാരണം ക്രിസ്തുമതത്തെ നിയന്ത്രിക്കുന്നത് പോപ്പ്, കർദിനാള്, ബിഷപ്പ്, പുരോഹിതൻ ഇങ്ങനൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളവരെന്നുണ്ട് കത്തോലിക്ക സമൂഹത്തിൽ. അത്രയും ഇടിവയ്പ്പുകൾ ഇല്ലാത്തതാണെങ്കിലും മറ്റുള്ളവയിലും ഇതിൻ്റെ ഭാഗങ്ങളുണ്ട്. വളരെ ഒന്നോ രണ്ടോ റിബലുകളായി പിരിഞ്ഞു വന്ന മതത്തിൽ നിന്ന് പൊട്ടിപ്പിരിഞ്ഞ വെളിപാടുകളുടെ ലോകം മാറ്റിവെച്ചാൽ ബാക്കിയുള്ളതെല്ലാം വളരെ അടിത്തറയിൽ പണിതെടുത്തിട്ടുള്ളതാണ്. അവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അറിയുന്നിടത്തോളം ക്രിസ്തുമതത്തിൽ ബൈബിളും ബൈബിളിൻ്റെ സഭാവ്യാഖ്യാനങ്ങളായി രൂപാന്തരപ്പെട്ടിട്ടുള്ള ഉന്നതരുടെ കുറേ പഠനങ്ങളുമാണ് ആകെ ക്രിസ്തുമതത്തിൻ്റെ മതപരമായ സംഭാവന. പഴയ നിയമത്തിലെ കുറച്ച് അംശങ്ങളും പുതിയ നിയമവും ചേർന്നു വരുന്ന ഒരു ലോകമാണ് അതിൻ്റെ ദാർശനിക സത്ത. 13 കൊല്ലമാണ് സാധാരണ ഒരു കത്തോലിക്ക പുരോഹിതനാകാൻ സെമിനാരിയിൽ പഠിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ മാതൃകകളിൽ നിന്ന് തങ്ങളുടെ മതം ഊട്ടി ഉറപ്പിക്കുന്നതിന് പര്യാപ്തങ്ങളായ കാര്യങ്ങളെ വളരെ അടുക്കോടുകൂടി പഠിക്കുകയും അതിന് വിരുദ്ധമായവയെ എവിടെയെല്ലാമാണ് എതിർക്കേണ്ടത്, എവിടെയൊക്കെയാണ് ജനങ്ങളിൽ മൗനമേൽപ്പിക്കേണ്ടത് എന്ന് ശക്തമായി പഠിക്കുവാനായിരിക്കുമോ ഈ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് അതിൻ്റെ സിലബസ് വെച്ചും അതിൻ്റെ പഠനങ്ങളെ വെച്ചും ആദ്യം നോക്കേണ്ടതാണ്. സ്വാമിജി, അങ്ങനെ ഒരു സമീപനം വരുന്നത് നമ്മുടെ വ്യവസ്ഥാപിത വിദ്യാഭ്യാസ സിസ്റ്റം ആണോ അവിടെ എന്ന് പറയുന്നൊരു ഊഹത്തിലാണോ? അല്ല,
വളരെ അടിത്തറയിൽ സെമിനാരിയിൽ പഠിപ്പിക്കുന്നത് നോക്കണം. ആധികാരികതയോടുകൂടി ഇതര മതങ്ങളെ, ഇസ്ലാം മതത്തിൻ്റെ ദർശനങ്ങളെ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ നോക്കണം. പലപ്പോഴും നാളെ ഒരു പ്രതിസന്ധിയുടെ ലോകം കെട്ടിപ്പടുക്കുമ്പോൾ ക്രിസ്തുമതം അതിൻ്റെ വളർച്ചയിൽ ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും ജൈനമതത്തെയും ഒക്കെ എങ്ങനെ കാണുന്നു ആന്തരികമായി എന്ന് ആദ്യം അറിയണം. ഒരു സംവാദത്തിനൊരുങ്ങുന്നതിന് മുമ്പ് സംവദിക്കാൻ പോകുന്നവർ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതിന് മുമ്പ് തിരിച്ചറിയേണ്ട മൗലികമായ കാര്യം ആ സംവാദത്തിലെ മറ്റേയാളും അതിൽ ഉൾപ്പെടുന്ന ഞാനും വയ്ക്കുന്ന ആശയങ്ങൾക്ക് എങ്ങനെ പൊതു സമീപനമുണ്ടാകുമെന്നാണ്. അതെ, അത് മര്യാദയാണെന്നാണ്. അതെ അതെ, ഇല്ലെങ്കിൽ ആശയവിനിമയം തന്നെ നടക്കില്ലല്ലോ. നടക്കില്ല. അപ്പോൾ അങ്ങനൊരു മര്യാദയുണ്ടെങ്കിൽ ക്രിസ്തുമതം അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നാം കേൾക്കുന്ന ഹിന്ദുമതത്തെ എങ്ങനെ കാണുന്നു? ഹിന്ദുമതമെന്നൊന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അത് രൂപപ്പെട്ടത് ആധുനിക വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമാണ്. ഒരു പക്ഷേ ഞാൻ വളരെ വിനയത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി ഞാൻ പറയുന്നത് തെറ്റാകുമോ എന്ന ഭയത്തോടുകൂടി പറയട്ടെ, പാശ്ചാത്യ ലോകത്തേക്ക് സ്വാമി വിവേകാനന്ദൻ കടന്നു ചെന്നപ്പോൾ പാശ്ചാത്യ ലോകം അതിൻ്റെ ചിട്ട, അതിൻ്റെ ജീവിതക്രമം ഒക്കെ സ്വാമിജിയിൽ ഉണ്ടാക്കിയ അത്ഭുതാദരങ്ങൾ ഇന്ത്യൻ മനസ്സിൽ ഉണ്ടാക്കിയൊരു പുത്തൻ ഉണർവിൻ്റെ ഭാഗമാണ് ഇന്ന് കാണുന്ന ഹിന്ദുമതവും അതിൻ്റെ പാശ്ചാത്യവൽക്കരണ രീതിയിലുള്ള വികാസ പരിണാമങ്ങളും എന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ് സ്വാമിജി, ആ രീതിയിലാണ് കാര്യം. അതിന് പല നന്മകളും ഉണ്ടാകാം, പല തിന്മകളും ഒപ്പം ഉണ്ടാകും. അല്ല, അത് അന്ന് അങ്ങനെയായിരുന്നു എന്നുള്ള തെളിവാണല്ലോ ഇന്ന് ഇങ്ങനെയും കാണുന്നൊരു പ്രസ്ഥാന സ്വഭാവമുള്ള മറ്റൊരുപാട് സംഘടനകൾ ഉണ്ടായത്. സ്വാമിജി തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ക്രിസ്മസ് രാത്രിയിലാണ് സന്യാസം കൂടെയുള്ളവർക്ക് കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും, ഒരു മിഷണറി സെറ്റപ്പ് എന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പറയുന്നത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനങ്ങനെ എവിടെയോ വായിച്ചതായിട്ട് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ പ്രസ്ഥാനങ്ങളെയോ സ്വാമിജിയെയോ അല്ലെങ്കിൽ മറ്റുള്ളതോ അല്ല കാണുന്നത്. അപ്പം അതിൻ്റെ ആ ചട്ടക്കൂടെന്ന് പറയുന്നത് സമാന്തരമായൊരു ക്രിസ്തീയത രൂപാന്തരപ്പെടുകയാണ് ഇത് ഹിന്ദുമതത്തിലേക്ക്, നാം അറിഞ്ഞോ അറിയാതെയോ. അത് ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു. ആദ്യത്തെ സുന്നഹദോസ് കൂടുന്നതിന് മുമ്പ് കൊച്ചി രാജാവ് വിളംബരം ചെയ്യുന്നതിന് മുമ്പുള്ള ക്രിസ്ത്യാനിയുടെ നില ഞാൻ പറഞ്ഞു പറഞ്ഞു. ഹിന്ദുവിൻ്റെ നിലയും ഞാൻ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതിരുന്ന ഹിന്ദുമതവും ക്രിസ്തുമതവും അതിൻ്റെ നൈസർഗികമായ ചോദനയിലൂടെയാണോ ഈ വഴക്കിലെത്തിയത്? പ്രകൃത്യുള്ളൊരു ചോദനയിൽ നിന്നാണ് വന്നതെങ്കിൽ അതിനെ വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ ഭരണം കൊണ്ട് തടയാൻ ശ്രമിക്കുന്നത് ഒരു ഭാഗമായി മനസ്സിലാക്കാം. മറിച്ച് നിങ്ങൾ അധ്വാനിച്ച് പഠിപ്പിച്ചെടുത്താണ് ഈ മത്സരം രൂപാന്തരപ്പെട്ടതെങ്കിൽ അത് രൂപാന്തരപ്പെട്ടിട്ട് ആ മത്സരത്തിനുള്ള പഠിപ്പിക്കലുകളുടെ എല്ലാ തലങ്ങളും നിലനിർത്തിക്കൊണ്ട് ശാന്തിക്ക് ഉഭയപക്ഷവും ശ്രമിക്കുന്നുവെങ്കിൽ അത് വഞ്ചനയാണ്. അതാണ് ഇന്ന് ഏതെങ്കിലും തരത്തിൽ സ്നേഹവും കാരുണ്യവും നന്മയും കൈമുതലുള്ളവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയേണ്ടത്. ശാസ്ത്രീയമായ വികാസത്തിന് എതിർപ്പുള്ള ഒട്ടേറെ സംഘങ്ങൾ ലോകാരംഭം മുതലുണ്ട്. ഒരു സിസ്റ്റത്തെ കണക്കാക്കുമ്പോൾ അത് ശാസ്ത്രത്തെ എങ്ങനെ കാണുന്നു, ശാസ്ത്ര മാതൃകകളെ എങ്ങനെ സമീപിക്കുന്നു, മനുഷ്യ മനസ്സിൻ്റെ വികാസ പരിണാമങ്ങളെ ലോകോത്തരമായി കൊണ്ടുപോകുന്നതിൽ എങ്ങനെയാണ് അതിൻ്റെ സമീപനം, ഇതൊക്കെ നമ്മൾ ആദ്യം വസ്തുതാപരമായി അന്വേഷിക്കേണ്ടതാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രാഥമികമായ കാര്യം. ഈ പ്രാഥമികമായ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇവർക്കെല്ലാമുള്ള അതൃപ്തി നിർബന്ധങ്ങളും നിയമങ്ങളും വരുമ്പോൾ വളരെ കൂടുതലാണ്.
എൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ആധ്യാത്മിക പരിവേഷം നൽകുക, ഭക്തിയുടെ പരിവേഷം നൽകുക, ദൈവീയതയുടെ പരിവേഷം നൽകുക, ഇത് എല്ലാ കാലത്തും മനുഷ്യ സമൂഹങ്ങളിൽ സംഘടിക്കുമ്പോൾ വന്നു പോയിട്ടുണ്ട്. താന്ത്രിക ലോകമെന്നൊന്ന് വളർന്നു വന്നത് തന്നെ അതുകൊണ്ടാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നിഷേധങ്ങളായിരിക്കുന്ന അറിവുകളെ വെച്ചുകൊണ്ട് നമ്മൾ വിശദമായി പോയിട്ടുണ്ട്, വിശദമായി പോയിട്ടുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞ തന്ത്ര രീതിയിലുള്ള, കൗളാദികളുടേതായ തന്ത്ര രീതിയിലുള്ള, 64 നിഷിദ്ധ വിദ്യകളുടേതായ തന്ത്ര രീതിയിലുള്ള ഒരു വികാസം ക്രിസ്തുമതത്തിൽ നിന്ന് ആവിർഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ക്രിസ്തുമതം സ്ത്രീകളിൽ വരുന്ന ദൈവീയ വെളിപാടുകളുടെ ഒരു ചിത്രത്തിന് ഉദാത്തീകരണം നൽകി ബ്രഹ്മചര്യത്തിന് പ്രാധാന്യമുള്ള അവരുടെ പുരുഷ സങ്കേതങ്ങളിൽ പുതിയ ഭാവതലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള അനുഭവം കേരളീയർക്കുണ്ടായിട്ടുണ്ട്. ബുദ്ധമതത്തിൻ്റെ സന്യാസിനിമാരും സന്യാസിമാരും വളരെ കൂടുതൽ സാമൂഹിക തലങ്ങളിലേക്ക് വളരുകയും സാമൂഹികത അന്തർദാഹമായി തീരുകയും ആധ്യാത്മികത കൈവിട്ടു പോവുകയും ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമായവർ സ്ഥാനമാനങ്ങളിൽ കയറുകയും ചെയ്തപ്പോഴാണ് ജനത എന്തെല്ലാം പ്രയോജനങ്ങൾ ബുദ്ധമതം നമുക്ക് തന്നാലും ഇത് അനുവദിക്കാൻ പറ്റില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ അതിനെ നേരിടാൻ ലോകത്ത് പലയിടത്തും പലതവണ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ സ്വാമിജി, അത്രയും പ്രകടനാത്മകമായി ഒരു ഒരർത്ഥത്തിൽ ആക്രമികമായ രീതിയിൽ ഈ സദാചാരം സംബന്ധിച്ചിട്ടുള്ള സംഭവങ്ങൾ ഹിന്ദു പിന്നെ ബുദ്ധമതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായും അതിൻ്റെ ചരിത്രങ്ങളുണ്ടല്ലോ. അപ്പൊ അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് തന്നെയാണ്, ജനത്തിന് സഹിക്കാൻ പറ്റാതെ വരുത്. അപ്പൊ എല്ലാ മതങ്ങളും ഹിന്ദു സന്യാസി സംഘടിതമായി വളരുമ്പോൾ, അവൻ്റെ അടുക്കലേക്ക് അധികാരങ്ങൾ വരുമ്പോൾ, അധികാരികൾ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ, സ്ഥലത്തെ സാധുക്കളായ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയോ മറ്റുള്ളതോ ചെയ്യുമ്പോൾ പോലീസും പട്ടാളമൊന്നും വേണ്ട, ഇവനെ കൈകാര്യം ചെയ്യാൻ നാട്ടുകാർ കൈകാര്യം ചെയ്യും, എന്നെയായാലും നിങ്ങളെയായാലും. അതെ, ഒരു പത്രങ്ങൾ എത്ര മറച്ചു വെച്ചാൽ അടുത്ത വാർത്ത മറച്ചു വെച്ചതിനെ പൊന്തിക്കൊണ്ട് വിനയും വരും. അപ്പോഴൊക്കെ ഇതിന് സഹായം നൽകുമാർ അവിടുന്ന് കിട്ടുന്ന പണത്തിൻ്റെ പേരിലോ മറ്റുള്ളതിൻ്റെ പേരിലോ വാർത്തകളെ തമസ്കരിക്കുമ്പോൾ അതിനേക്കാൾ കൂടിയ വാർത്തയുണ്ടാവും. മുളയിൽ നുള്ളിക്കളഞ്ഞാൽ ആ മതവും ആ സിദ്ധാന്തവും ലോകത്തിന് പ്രയോജനപ്രദമായി നിലനിൽക്കും. ഇന്ന് വളരെ ടാർഗറ്റഡായി നമ്മുടെ പത്രങ്ങൾ ഹൈന്ദവ ധർമ്മസ്ഥാപനങ്ങളെ വളരെ തേജോവധം ചെയ്യുന്നു. ആ തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ടാകുന്നത് പോലും ഒരു അച്ഛനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ വാർത്ത വരാതിരിക്കുകയും ഒരു സന്യാസി പീഡിപ്പിക്കാതെ നോക്കിയാൽ പീഡിപ്പിച്ചു എന്ന് വാർത്ത വരികയും ചെയ്യുന്ന പോലാണെന്ന് വരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സന്യാസിയെന്നോ അച്ഛനെന്നോ കാണാതിരിക്കുക എന്നുള്ളതാണ് ഉത്തമം. നമ്മൾ അസാൻമാർഗി എന്ന് കാണുകയാണ് ഉത്തമം. അതെ, നമ്മൾ സന്തോഷ് മാധവൻ ഇഷ്യൂവിൽ അങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. അല്ലാതെ അവിടെ ഉടനെ നമ്മൾ ഉടനെ പക്ഷം പിടിക്കരുത്. അതെ, ഇവിടെ അങ്ങനെ കാണിച്ചാൽ അതിൻ്റെ ഗുണം ഹിന്ദുമതത്തിന് തന്നെയാണ്. പത്രങ്ങൾ എത്ര ഹിന്ദുമതത്തിനെതിരായി എഴുതുന്നുവോ അത്രയും സൂക്ഷിക്കാനുള്ള പ്രവണത അതിനകത്തുള്ളവർക്കുണ്ട്. അതിനെ കാലാന്തരത്തിൽ വളർത്തും. അതുകൊണ്ട് അത് നല്ലതാണ് എന്ന പക്ഷത്തിൽ വേണം ജനം കാണാൻ. നിങ്ങൾ ഏത് മതത്തെ സ്നേഹിക്കുന്നുവോ അതിനെതിരായുള്ള പത്രവാർത്തകളും അതിനെതിരായുള്ള ഭരണാധികാരികളുടെ അനുശാസനങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നൊരു സമരത്തിനിറങ്ങുന്നുവെങ്കിൽ നിങ്ങൾക്ക് തമ്മാടിത്തരം കാണിക്കാൻ ലൈസൻസ് വേണമെന്ന നിശബ്ദതയാണ് അതിൻ്റെ പിന്നിലുള്ളത്. വസ്തുനിഷ്ഠമായി ഇതിനോടാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ യോജിക്കില്ല. ഞാൻ എന്നെ പീഡിപ്പിക്കുന്നു എന്ന്, ഞാൻ തെറ്റ് ചെയ്തതിൻ്റെ പേരിലൊരു വാർത്ത ഇട്ട് കഴിയുമ്പോൾ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ ചെയ്യുകയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി എന്നെ തെറ്റുകാരനായി ലോകത്ത് ചിത്രീകരിച്ചാൽ എൻ്റെ പരിശുദ്ധി ലോകത്തിന് ബോധ്യമാവേണ്ടതാണ്, ഇന്നല്ലെങ്കിൽ നാളെ.
അതിൽ നിന്ന് ഞാൻ അഗ്നിവിശുദ്ധിയോടുകൂടി പുറത്തു വരുമെങ്കിൽ അതൊരു രാജ്യത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ് എന്ന് രാമായണ കഥ ഓർമ്മിപ്പിക്കുന്ന ഒരു സംസ്കാരം ഈ രാജ്യത്തിനുണ്ട്. അയോധ്യയിൽ നിന്ന് ഗർഭിണിയായ സീതയെ വിടുന്നത് ഗർഭസ്ഥ ശിശു രാമന്റെ അല്ല എന്ന ജന അപവാദത്തെ അല്ലെങ്കിൽ സംശയത്തെ തുടർന്നാണ്. രാമൻ സംശയിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. രാമനാണ് രാജാവെങ്കിൽ ജനത്തിൻ്റെ സംശയം രാമന് സമ്മതമായി എങ്കിൽ മാത്രമാണ് സീതയെ ഉപേക്ഷിക്കാൻ പറ്റുക. കാരണം സീതയുടെ മേൽ പ്രത്യേക അവകാശം മനുസ്മൃതി അനുസരിച്ച് രാമനില്ല. അന്ന് മനുസ്മൃതിയാണ് നിലനിൽക്കുന്ന നിയമം. സീതയെ രക്ഷിക്കാനല്ലാതെ ഭർത്താവിന് ഉപദ്രവിക്കാൻ അവകാശമില്ല. രാജ്യം വേണമെങ്കിൽ രാമന് വേണ്ടാന്ന് നോക്കാം. ഭർത്താവായിരിക്കുന്നിടത്തോളം തന്നിലുള്ള ആ ഉത്തരവാദിത്വം വളരെ വലുതാണ്. മനുസ്മൃതി വെച്ചുകൊണ്ടായി പറയുന്നത്. അങ്ങനൊരു സീതയെ പരിത്യജിച്ചിട്ടും ആ സീത അഗ്നിവിശുദ്ധയായി ലോകത്തിന് മുമ്പിൽ എത്തുന്ന ഒരു രംഗമുണ്ട്. നിശബ്ദ മധുരമായി. എന്തുകൊണ്ട് ഈ പരീക്ഷണഘട്ടത്തിൽ ഹിന്ദുമതത്തിന് ആ അഗ്നിവിശുദ്ധിക്ക് വേണ്ടി അതിൻ്റെ അംഗങ്ങളെ തയ്യാറെടുപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് മൗനത്തിലേക്ക് പോയിക്കൂടാ? വളരെ കാലികമായ, വളരെ ആലോചിക്കേണ്ടത്. തെറ്റിനെ പ്രകൃതി കൃത്യമായി അറിയുകയും പ്രകൃതി ഇതിന് പരിഹാരം നൽകുകയും ചെയ്യുമെന്നറിഞ്ഞ് ഒരു കലാപത്തിലേക്ക് സംഗതികളെ തിരിച്ചുവിടാതെ മതത്തിനിണങ്ങുമാർ, അതിൻ്റെ ദർശനങ്ങൾക്ക് പറ്റുമാർ. ഇതിനെ കൂടുതലുണ്ടോ? അല്ലാതെ വേറെ വഴിയില്ല എന്ന് തോന്നിപ്പോവുകയാണ് സ്വാമിജി ഈ പറഞ്ഞു വന്നപ്പോ തോന്നുന്നത്. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. മറ്റൊന്നുകൂടി അതിനകത്ത് പ്രധാനമാണ്. പറയൂ സ്വാമിജി. മതം എന്ന് പറയുന്നത് ഒരുത്തൻ്റെ അനുഷ്ഠാനമാണ്. അത് വൈയക്തികമാണ്. അവന്റെ സാക്ഷാത്കാരത്തിനുള്ള ചേതനയാണ്. എത്ര മതാനുയായികൾ, കൃത്യമായ അനുഷ്ഠാനമുള്ളവർ, അനുഷ്ഠാനത്തിൻ്റെ പാരമ്പര്യമുള്ളവർ, വിശ്വാസമുള്ളവർ, ഒരു ജാഗ്രത്തിലെ അനുഭവം കൊണ്ട് മതമാറിപ്പോകുന്നുവോ ആ മതം മാറ്റം അത്രയും മാതൃമതത്തിന് ഉത്തമമാണ്.